നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള സർക്കാരിൻ്റെ 8/7/2023 ജിയോ നമ്പർ 2530/2023/RD നമ്പർ സർക്കാർ ഉത്തരവാണ്. ഗെറ്റ് ടുഗദർ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓരോ ഭൂ ഉടമയുടെയും കൈവശത്തിലുള്ള ഭൂമിയുടെ വിസ്തീർണം കൃത്യമായി നിർണയിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ 1550 വില്ലേജുകളിലും ഡിജിറ്റൽ സർവേ 8 ഘട്ടങ്ങളിലായി 4 വർഷം കൊണ്ട് തീർക്കുന്നതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. 1st ഘട്ടത്തിൽ 200 വില്ലേജുകളിലെ സർവേ നടപടികൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. സർവേ ജീവനക്കാർ വീട്ടിൽ വരുമ്പോൾ ഭൂ ഉടമ വീട്ടിൽ ഇല്ലാതെ വരികയോ വിലാസത്തിൽ പിശക് വരികയോ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതുമൂലം സർവേ നടത്താൻ സാധിക്കാത്ത അവസ്ഥയും ഉണ്ടാകുന്നുണ്ട്. ഇതൊഴിവാക്കുന്നതിനായി സർക്കാർ സർവേ ജാഗ്രതാ സമിതി വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്നതിന് ഉത്തരവായിട്ടുണ്ട്. സർവേ ജാഗ്രതാ സമിതി ഓരോ വീടുകളും സന്ദർശിച്ച് സർവേ ടീമിൻ്റെ വരവിനെപ്പറ്റിയും അവർ വരുമ്പോൾ നൽകേണ്ട രേഖകളെപ്പറ്റിയും കൈവശ ഭൂമി കാട് തെളിച്ച് അതിരുകൾ കാണിച്ച് നൽകണം തുടങ്ങിയ വിവരങ്ങൾ അറിയിക്കുന്നതാണ്. ഡിജിറ്റൽ സർവേയെ പറ്റിയുള്ള വീഡിയോ നമ്മൾ ഇതിനു മുൻപ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഭൂ ഉടമ ജാഗ്രതാ സമിതിയെ മുൻകൂട്ടി അറിയിക്കുകയും അതിരുകൾ കാണിച്ച് നൽകുകയും രേഖകൾ നൽകുകയും ചെയ്താൽ ഉടമ സ്ഥലത്തില്ലെങ്കിലും സർവേ നടപടികൾ ചെയ്യുന്നതാണ്. നമ്മുടെ ഭൂമി സർവേ ചെയ്ത വിവരങ്ങൾ entebhoomi.kerala.government.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണേ. അടുത്ത ഒരു സർക്കാർ ഉത്തരവുമായി ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ.